എല്ലാവർക്കും സുഖല്ലേ? ഞാൻ വീണ്ടും വന്നിട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡ്രിങ്കാണ്. ചൂടുകാലൊക്കെ അല്ലേ, അപ്പ ഇച്ചിരി തണുപ്പൊക്കെ വേണ്ടേ, തലക്ക് ഇച്ചിരി തണുപ്പൊക്കെ കിട്ടുന്ന ഒരു ഡ്രിങ്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണിത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു നെല്ലിക്കയാണ്. കൂടുതൽ ഡ്രിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേ നെല്ലിക്ക എടുക്കാം. പിന്നെ അതിന് നമുക്ക് കല്ലിനോ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കല്ലിലോ മിക്സിയിലോ എന്തെങ്കിലും അരയ്ക്കാം. ഇപ്പം ഞാൻ എടുക്കുന്നത് കല്ലിലാണ്. നമ്മൾ ഇപ്പം നെല്ലിക്ക ചതച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് കാന്താരിമുളകാണ്. സാധാ മുളക് ഇട്ടാൽ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. കാന്താരിമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റും എരിവൊക്കെ ഉണ്ടാവും. കൊളസ്ട്രോളിനൊക്കെ നല്ല ഇതായിരിക്കും. ഒന്ന് രണ്ടെണ്ണം മതി. കുറേ എടുത്താൽ ഭയങ്കര എരിവായിരിക്കും. പഴുത്തണ്ണാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ചതച്ച നെല്ലിക്കയുടെ ഒപ്പം ഈ കാന്താരിമുളകും കൂടി ചതയ്ക്കണം. നമ്മൾ ചതച്ച് വെച്ച നെല്ലിക്കയും മുളകും നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് മോരാണ്. ഒരു ഗ്ലാസ്സിൽ പകുതി മോര് മതി. ഇനി നമുക്ക് വേണ്ടത് സോഡയാണ്. പച്ചവെള്ളം ആയാലും മതി, സോഡ ആണെങ്കിൽ കിഡ്ഡുമായിരിക്കും. ഇച്ചിരി ഉപ്പും കൂടി ഇടണം. ഇപ്പം നമ്മുടെ നെല്ലിക്ക കാന്താരി സംഭാരം റെഡിയായി. ഇനി നമുക്കിത് കുടിച്ച് നോക്കാം. സൂപ്പർ. ഞാൻ മുളകിട്ടത് കൂടിപ്പോയി, എന്നാലും അടിപൊളിയാണ്.